താനൊരു കപട സദാചാരവാദി അല്ല എന്ന് പറഞ്ഞ കെ ബി ഗണേഷ് കുമാറിൻ്റെ സദാചാരത്തിൻ്റെ അളവുകോൽ ഉയർത്തിക്കാട്ടി സരിത. ഈ അളവുകോൽ കൊണ്ട് അയാൾ അളക്കുന്ന സദാചാരം എവിടെ ചെന്ന് അവസാനിക്കും? അപ്പൻ വെയിൽ ചാടിയാൽ മകൻ മതില് ചാടും എന്ന് നമ്പാടൻ മാഷ് ആത്മകഥയിൽ പറഞ്ഞതിൽ വല്ല വാസ്തവവും ഉണ്ടോ? നമുക്ക് സരിതയുടെ വാക്കുകൾ ഒന്നാം ഭാഗം കേൾക്കാം, രണ്ടാം ഭാഗം നാളെ. തന്നെ സി ബി ഐക്കകത്ത് കുറെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റുകൾക്ക് വെറാസിറ്റി ഉണ്ടോന്ന് ചോദിച്ചാൽ സി ബി ഐന്റെ വെറാസിറ്റി അന്വേഷിച്ചിട്ടില്ല എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒറ്റ വാക്കിൽ അവർ എഴുതിയിട്ടുണ്ട് എന്റെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളുടെ ഒന്നും വെറാസിറ്റി ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ശരി, ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തവർ അവരുടെ സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടോ? അതുമില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സിനെ എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു ഫൈൻഡിങ് ഉണ്ടാക്കി വെച്ച ഒരു തട്ടിക്കുട്ട് സോളാർ റിപ്പോർട്ട് തന്നെത്താൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നല്ലേ കോൺഗ്രസ്സുകാര്. തന്നെത്താൻ അവരുടെ ഇതൊരു എൻക്വയറി ഒന്ന് വരട്ടെ. ഒരു പോലീസ് ഇവരെന്താണ് പോലീസിന് ഒരു കംപ്ലൈന്റ് കൊടുക്കാത്തെ? എന്റെ ചോദ്യം ഏതാ, എന്തുകൊണ്ട് ഒരു പോലീസ് എൻക്വയറി നടത്തണം എന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ. ഈ സഭയെ കിടന്ന് അലക്കുന്ന നേരം മതിയല്ലോ ഒരു പെറ്റീഷൻ ഡി ജി പിക്ക് കൊടുക്കാൻ. അതെന്താ കൊടുക്കാത്തെ? എന്റെ മോള് അച്ചൂമിന് പിന്നെ സൈബർ അറ്റാക്ക് വന്നത് സൈബർ അറ്റാക്ക് ആണല്ലോ. പിന്നെ മറ്റുള്ള പെണ്ണുങ്ങൾക്കൊന്നും സൈബർ അറ്റാക്ക് വന്നത് സൈബർ അറ്റാക്ക് അല്ലല്ലോ. എന്നെ അറ്റാക്ക് ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അച്ചുവിന്റെ കൂട്ട് കരയാനും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. മോളെ എന്തിനാണ് വലിച്ചിടുന്നത്? മക്കളെ അത് എട്ടാം ക്ലാസ് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അവന്മാര് ഇയാളുടെ അവിഹിത സന്തതയാണ് എന്റെ മോളെന്ന്. അവിഹിതമാണോ വിഹിതമാണോ എന്നുള്ളത് നമ്മളല്ലേ നോക്കേണ്ടത്. എനിക്ക് അയാളുടെ അഡ്രസ് ഷിപ്പ് വേണ്ടെങ്കിലോ അച്ഛൻ എന്നുള്ള ഷിപ്പ് വേണ്ടെങ്കിലോ ഞാൻ എവിടെയെങ്കിലും അയാൾ അച്ഛനാണെന്ന് പറഞ്ഞ് പിച്ചെ എടുക്കാൻ അയാളുടെ വീട്ടിൽ പോയോ? ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ എനിക്ക് അയാളുടെ ഇത് വേണം എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ അയാള് ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ലെ ഒരു തരത്തിലും അറ്റാക്ക് ചെയ്യാൻ പോയില്ലല്ലോ. മിണ്ടാൻ പോയിട്ടില്ല. പിന്നെ എന്തിനാണ്? അതെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ മിണ്ടാതിരിക്കുന്നത് ഒരു വ്യക്തി. കാര്യം എന്നെ ഒരാൾ വലിച്ചഴച്ച് എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് തൊട്ടാൽ എനിക്ക് അവരുടെ എതിരെ പ്രതികരിക്കാം. എന്റെ കൂടെ തെറ്റിന്റെ ഇതില് വർഷങ്ങളോളമുള്ള നിലനിന്ന റിലേഷൻഷിപ്പിന് ഞാൻ അദ്ദേഹത്തെ എന്നെതിരെ പടവാള ഉയർത്തിയിട്ട് കാര്യമുണ്ടോ? അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ സമ്മതമില്ലാതെ നമുക്ക് വെറുപ്പോടുകൂടിയിട്ട് നമ്മളെ ഒരാള് അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിനെ നമുക്ക് അത് വെർബൽ റേപ്പിനെ പോലെ അതിനെ നമുക്ക് പ്രതിരോധിക്കാം അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഞാൻ ഒരാളുടെ അടുത്ത് ഇഷ്ടത്തോടു കൂടി തന്നെ ജീവിച്ചിട്ട് പിന്നെ അഞ്ചാറ് വർഷം ഏഴെട്ട് വർഷം ജീവിച്ചതിന് ശേഷം പിന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അതിലർത്ഥം ഇല്ലല്ലോ. അതിപ്പോ ആരായാലും മനോജ് ഒരുപാട് സ്ഥലത്തുനിന്ന് പൈസ വാങ്ങിച്ചായിട്ട് ഞാൻ ഒരുപാട് അടുത്തുനിന്ന് ക്ലബ് ചെയ്ത് ഞാൻ എവിഡൻസ് കളക്ട് ചെയ്തേക്കുക. ഞാൻ ജയിലിൽ കിടന്ന സന്ദർഭത്തില് ശരണ്യ മനോജ് പിന്നെ ഗണേശന്റെ പി എ പ്രദീപ് കുമാർ കൊട്ടാത്തല്ല പ്രദീപ് ഞാൻ ജയിലിൽ പോയപ്പം കോടതി കൊടുക്കാൻ വേണ്ടി ലെറ്റർ കൊടുത്തു വിട്ടല്ലോ. മൂന്ന് സെറ്റ് ലെറ്റർ ആണ് കൊടുത്തത്. മൂന്ന് സെറ്റ് ലെറ്റർ കൊടുത്തു വിടുമ്പം അതില് ഒന്ന് പിന്നെ ഇവരുടെ എല്ലാം ലിസ്റ്റും നട്ട്ഷെല്ലും കിട്ടാനുള്ള പൈസയും, കാര്യം കിട്ടാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുത്തതാ, അത് തിരിച്ചു വാങ്ങിക്കുന്ന കമ്പനിയുടെ പൈസയാ. എന്റെ കമ്പനിയുടെ പൈസയ്ക്കാണല്ലോ ഞാൻ കേസ് വാദിക്കുന്നത്, കേസ് ഫേസ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ പിന്നില് കുറച്ച് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളുണ്ട്. സി ജോർജിനെ ഒതുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി ഗണേഷിനെ യൂസ് ചെയ്യുന്നത്. നെല്ലിയാമ്പതി ഇഷ്യൂ, നെല്ലിയാമ്പതിയിലെ 999 ഏക്കർ അത് പി സി ജോർജിന്റെ ബിനാമി പേരുകളിലും ഫ്രണ്ട്സിന്റെയും ബന്ധുക്കളുടെയും ബിനാമി ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ആയിരുന്നു. ആ എസ്റ്റേറ്റ് വനഭൂമിയാണെന്ന് പറഞ്ഞ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വനഭൂമിയുടെ ലാൻഡ് ബാങ്കിലേക്ക് പേര് കൂട്ടിയത്, പിന്നെ പിടിച്ചെടുത്തു. എൻക്രോച്ച്മെന്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ നേർക്കുനേർ യുദ്ധം ആരൊക്കെ തമ്മിലായി പി സി ജോർജും ഗണേഷ് കുമാറും തമ്മിലായി. പി സി ജോർജ് ഗണേഷ് കുമാറിന്റെ ലൈഫ് മാന്താൻ തുടങ്ങിയപ്പം അച്ഛനും മകനും തമ്മിൽ എതിരിട്ട് നിൽക്കുകയാണല്ലോ. അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചപ്പം അച്ഛനെ കൊണ്ട് പിന്നെ മന്ത്രിസഭയുടെ ഒഴിവ് വരുത്തിക്കാൻ വേണ്ടി ഞങ്ങൾ കേരള കോൺഗ്രസ് ബിഇക്ക് വഴിപ്പെടാത്ത പാർട്ടിക്ക് വഴിപ്പെടാത്ത ഒരു മന്ത്രിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഗണേഷ് കുമാറിനെ പിൻവലിക്കുവാന്ന് പറഞ്ഞ് ബാലകൃഷ്ണപിള്ള സാറ് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് കത്ത് കൊടുക്കുന്നു. കത്ത് കൊടുത്തപ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി സാറ് വളരെ അനുഭാവപൂർവ്വം ഗണേഷ് കുമാറിന്റെ അടുത്ത് പെരുമാറുകയും ഗണേഷ് കുമാറിനോട് ഒപ്പമാണ് ഞാനെന്ന് പറയാതെ പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ആ സമയത്ത് ഷിബു ബേബി ജോണിനെ സൈമൺ ഡേനിയസ്ലി എ ഗ്രൂപ്പ് ഡിപ്ലോയ് ചെയ്യുകയാണ്. എന്തിന്? ഗണേഷ് കുമാറിന്റെ ഫാമിലിയിൽ ഒരു ഇഷ്യൂ വരും, അപ്പൊ ഇടപെടണമെന്ന് പറഞ്ഞു. അപ്പൊ ഗണേഷ് കുമാറും ഈ പറയുന്ന ഷിബു ബേബി ജോണും ഉറ്റ ബന്ധുക്കളാണ്. ഉറ്റ ബന്ധുക്കളല്ല, ഉറ്റ ഫ്രണ്ട്സ് ആണ്. എന്തിനും ഷെയറിങ് പോലും, ഒരിടത്ത് യാത്ര ചെയ്യുന്നത് മദ്യം പോലും ഷെയർ ചെയ്ത് കുടിക്കുന്ന അത്ര ഫ്രണ്ട്ഷിപ്പിൽ തിക് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന സമയം. അപ്പം ഷിബു ബേബി ജോണിന്റെ കട്ട വിശ്വാസമാണ് ഗണേഷ് കുമാറിനും. അങ്ങനെ ഇരിക്കെ പിന്നെ
ഈ ഗണേഷ് കുമാറിന്റെ ഫാമിലിയിൽ രാമിനി രാമിനി ചേച്ചിയും ഗണേഷ് കുമാറും തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് കുറച്ച് അടുപ്പം, ഒരു വീട്ടിൽ താമസിക്കുന്നെങ്കിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് താമസം ആ വീട്ടിനകത്ത്. അമ്മയ്ക്കാരും അറിയുന്നില്ല. ഒരു പ്രാവശ്യം ഡിവോഴ്സിൽ പോയി പിന്നെ തിരിച്ചു വന്നത് കൊണ്ട് വാർത്തയാക്കാതിരിക്കാൻ വേണ്ടി മിണ്ടാതിരുന്ന സമയത്ത് ബാലകൃഷ്ണ പിള്ള സാറ് ശരണ്യ മനോജ് വഴി പിന്നെ ചേച്ചിയെ ബന്ധപ്പെടുകയും ഗണേഷ് കുമാറിന് പിന്നെ വേറൊരു ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും പ്രശ്നം സൃഷ്ടിക്കുകയും ഒരു കുടുംബ പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ വഴക്ക് മൂർച്ചിക്കുകയും ഗണേഷ് ചേട്ടന്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ച് രാമനേച്ചി നോക്കിയപ്പം അതിനകത്ത് രണ്ടു മൂന്ന് മെസ്സേജുകൾ കാണുകയും ഇൻക്ലൂഡിംഗ് ബിന്ദു മേനോന്റെ ഉൾപ്പെടെ മെസ്സേജുകൾ കാണുകയും രാമനേച്ചി അതെല്ലാം ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുകയും ചെയ്തിട്ടു ആയല്ലോ. ആ തെളിവ് വെച്ചിട്ട് രാമനേച്ചിയെ കൺസോൾ ചെയ്തുകൊണ്ടിരുന്ന ശരണ്യ മനോജിനെയും പി സി ജോർജിനെയും ബാലകൃഷ്ണ പിള്ള സാറിനെയും രാമനേച്ചി ഈ വിഷയം അറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം ഒരു ടിക്കറ്റ് ഇട്ടുകൊടുത്തുകൊണ്ട് ഇന്ന് വരാൻ വേണ്ടി രഹസ്യമായിട്ട് വരാൻ വേണ്ടി ടിക്കറ്റ് ഇട്ടുകൊണ്ട് അന്ന് നിയമസഭാ സമ്മേളനം നടക്കുവാണ്. ടിക്കറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു നിയമസഭ നടക്കുന്ന ഒരു വൈകുന്നേരം പുള്ളിക്കാരൻ ഇവിടെ വരുന്നു. ഇവിടെ വന്ന് ഗണേഷ് കുമാറുമായിട്ട് അടിയാവുകയും അടിക്ക് ശേഷം ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഞാൻ ആ സൈഡിലില്ല. ഞാൻ അറിയുന്നത് അവിടെ നടക്കുന്ന അടി മുഴുവൻ റോബർട്ട് എന്ന് പറയുന്ന ഒരു ഗൺമാനും ഉണ്ണി എന്ന് പറയുന്ന ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. ഫോൺ ചെയ്ത് പറയാൻ ഇവിടെ ഭയങ്കര അടി നടക്കുവാണ്, ഒരു പെണ്ണിന്റെ ഭർത്താവ് വന്നിടന്ന് ബഹളം വെക്കുന്നു അതൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നാണക്കേടാണ് ഇതൊക്കെ നാട്ടുകാർ അറിയും. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനുമായിട്ട് ഇവരൊന്നും പ്രശ്നവുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ അടിയും കഴിഞ്ഞ് യാമിനിയെത്തി എസ്കേല് പോയി. ബാലൻചേട്ടനാണ് കൊണ്ടുപോയത്. ബാലൻചേട്ടൻ മീൻസ് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ ചേട്ടനെ വിളിച്ചിട്ട് ബാലകൃഷ്ണ ചേട്ടനോടൊപ്പം എസ് കെ ഹോസ്പിറ്റലിൽ പോയി കയ്യിൽ ഒരു ക്രച്ചസ് ഇടുകയും കൈക്ക് ചതവുണ്ടെന്ന് പറഞ്ഞ് ക്രച്ചസ് ഇട മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് പുള്ളിക്കാരി മ്യൂസിയം സ്റ്റേഷനിൽ ഗണേഷ് ചേട്ടനെതിരെ പെറ്റീഷൻ കൊടുത്തു 498. എന്റെ പിറ്റേ ദിവസം ഗണേഷ് കുമാർ പബ്ലിക്കലി വന്നിട്ട് എന്നെ അടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ കാണിക്കുകയും എന്റെ ഫോട്ടോ അടി കൊണ്ട ഫോട്ടോ എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിക്കുകയും പുള്ളിക്കാരനും ഒരു കൗണ്ടർ പെറ്റീഷൻ കൊടുത്തു. ഇതൊരു വാർത്താ പ്രാധാന്യമുള്ള ഒരു മാറ്റർ ആയിട്ട് ശരണ്യ മനോജ് ഉൾപ്പെടെയുള്ള ഒരു ഇത് കൊണ്ടുവരികയാണ്. ഫോൺ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പറഞ്ഞിട്ട് രാമനേച്ചി എല്ലാ പത്രപ്രവർത്തകരും കൊടുത്തു പ്രശ്നമായി. അങ്ങനെ ഓരോരോ ബഹളങ്ങൾ കഴിഞ്ഞു. ഈ ബഹളം അങ്ങ് കൂടി കൂടി കൊടുമ്പരി കൊട്ടിക്കൊണ്ട് വന്നപ്പം ഈ വിഷയം അങ്ങനെ ആ ഫ്രണ്ട് പേജിലെ പേര് നക്ഷത്രവും നാളും ഒന്നും വെക്കാതെ ഒരു വാർത്ത വരുന്നു. ഇതുപോലെ UDFനകത്തുള്ള ഒരു മന്ത്രിക്ക് അടിയേറ്റു അതിന്റെ വിഷയമാണെന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നു. ഈ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞ ഷിബു ബേബി ജോണും ശരണ്യ മനോജ് ഉൾപ്പെടെയുള്ള ഒരു ഗ്യാങ് ആണ്. ഷിബു ബേബി ജോണൊപ്പം ആരുടെ കൂടെയാണോ ശരിക്കും പറഞ്ഞ കാണിക്കുന്നത് മൊത്തം ഗണേഷിന്റെ ചങ്കാണെന്നാണ്. ഉമ്മൻചാണ്ടി സാറും ചങ്കാണെന്ന് കാണിക്കും. അതിനുശേഷം ഈ പ്രശ്നം 498 വന്നു. ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ ഉമ്മാ ബെഹ്റ എന്ന് പറയുന്ന ഒരു മാം ഉണ്ടായിരുന്നല്ലോ, മാമായിരുന്നു അന്വേഷണ ചുമതല. എബൌട്ട് ടു അറസ്റ്റ് ഗണേഷ് കുമാർ എന്നുള്ള അങ്ങനെ ഒരു ഫ്രിഞ്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു സമവായം ഉണ്ടാക്കി 20 കോടി രൂപയുടെ എന്തോ ഡീലുണ്ടാക്കി വസ്തുവകകളെല്ലാം എഴുതി കൊടുക്കുന്നു, അതിന്റെ ഷെയറും അങ്ങനെയൊക്കെ ഒരു ഇന്റർമീഡിയേഷൻ ഒരു ടോക്കൊക്കെ നടന്ന് അത് പേപ്പറിലാക്കി എഗ്രിമെന്റ് വെച്ച് പരസ്പരം 498 പെറ്റീഷൻ പിൻവലിച്ചു ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ, മ്യൂച്വൽ ഡൈവോഴ്സ് കൊടുക്കാൻ തീരുമാനമാകുന്നു. അങ്ങനെ അറസ്റ്റ് തൽക്കാലം ഒഴിവാക്കിയെങ്കിലും ഈ ഇങ്ങനെ ഒരു ഫ്രിഞ്ചിൽ വന്ന ഒരു ആള് വേണ്ട എന്ന ശക്തമായ ആവശ്യം UDFനകത്ത് ഐ ഗ്രൂപ്പ് ഉയർത്തിക്കൊണ്ട് വരികയും ഷിബു ബേബി ജോണിനെ ഉമ്മൻചാണ്ടി സാർ രാത്രിയിൽ ദൂതനായിട്ട് അജണ്ടയിൽ പറഞ്ഞു വിടുന്നു താമസം.